ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മന്ത്രി കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് എൽ ഡി എഫ് പ്രക്ഷോഭം തുടങ്ങി. കാഞ്ഞങ്ങാട്ട് എൽ ഡി എഫ് പ്രവർത്തകർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സർക്കാരിന്റെ ജനകീയ പദ്ധതികൾക്ക് പിന്തുണ വർദ്ധിച്ചതായി മന്ത്രി കെ സി ജോസഫ്. വിരിക്കുളം സ്നേഹാലയ സ്പെഷ്യൽ സ്കൂൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് കെ പുരുഷോത്തമൻ ജീവിതം ഓർമ്മ പഠനം പുസ്തക പ്രകാശനം പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പ്രകാശനം ചെയ്തു. മേലടുക്കം പ്രദേശത്ത് വൈദ്യുതി ലൈൻ മാറ്റുന്നത് നാട്ടുകാർ വീണ്ടും തടഞ്ഞു. പുല്ലൂർ ഉദയനഗർ ഹൈസ്കൂൾ വാർഷികാഘോഷത്തിന് സമാപനം. കാഞ്ഞങ്ങാട് റെയിൽവേ ശ്രീ മുത്തപ്പൻ മടപ്പുര പുനഃപ്രതിഷ്ഠ തിരുവപ്പന മഹോത്സവം മാർച്ച് 18 തുടങ്ങും. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് ഭക്തനിർഭരമായ സമാപനം. വാർത്തകൾ വിശദമായി. മന്ത്രി കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട എൽ ഡി എഫ് പ്രക്ഷോഭം ശക്തമാക്കുന്നു. സംസ്ഥാന വ്യാപകമായി വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. ബാർ അഴിമതി പ്രശ്നത്തിൽ മന്ത്രി കെ എം മാണി രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ടാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. സി പി ഐ ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രതിചേർക്കപ്പെട്ട കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമാൻ കെ എം മാണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്കും കേരളത്തിലെ താലൂക്ക് ഓഫീസുകളിലേക്കും ഇതുപോലെ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. 2011 മെയ് മാസം മുതൽ കഴിഞ്ഞ 4 വർഷക്കാലത്തോളമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ കേരളത്തിലെ ജനതക്ക് ദുരിതങ്ങൾ മാത്രമാണ് സംഭാവന ചെയ്തത്. എന്നാൽ ഈ 4 വർഷക്കാലം കേരളത്തിന്റെ ഖജനാവ് കൊള്ളയടിക്കുന്നതിന് അതുപോലെ തന്നെ എല്ലാ ഇടപാടുകളിലും അഴിമതി നടത്തിക്കൊണ്ട് ഈ കേരളത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള നടപടികളുമായാണ് കേരളത്തിലെ മന്ത്രിമാരിൽ മഹാഭൂരിപക്ഷവും മുന്നോട്ട് പോകുന്നത്. ചടങ്ങിൽ സുരേഷ് പുതിയടത്ത് അധ്യക്ഷനായി. കെ കുഞ്ഞിരാമൻ എം എൽ എ, എം വി കോമൻ നമ്പ്യാർ, കെ ബാലകൃഷ്ണൻ, എം രാജഗോപാലൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, എ ദാമോദരൻ, പി എ നായർ, ടി ഹംസ, എം സത്യൻ, പി പി അടിയോടി, കൈപ്രത്ത് കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ധനകാര്യമന്ത്രി കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് എൽ ഡി എഫ് പ്രക്ഷോഭം ശക്തമാക്കുന്നു. ജില്ലയിലെ താലൂക്ക് ഓഫീസുകളിലേക്ക് നടത്തിയ മാർച്ചിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ധനമന്ത്രി കെ എം മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. മാർച്ചിന് ശേഷം താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ തൃക്കരിപ്പൂർ എം എൽ എ കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. 2-3 മാസക്കാലമായിട്ട് ഈ കേരളീയ സമൂഹം മാത്രമല്ല ഇന്ത്യ രാജ്യത്തെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അഴിമതി കേസാണ്. ഈ മാർപ്പാഴ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല, യു ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള വലിയ മുതലാളിമാർ, ബാർ മുതലാളിമാർ, അതുപോലെ തന്നെ സ്വർണ്ണ കച്ചവടക്കാർ, ഇതുപോലുള്ള നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന വൻകിടക്കാരായ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളാണ്
അവരുടെ സംഘടനകളാണ് ഈ ബാർ പ്രശ്നവും. നാഷണൽ ലേബർ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ ജലീൽ അധ്യക്ഷത വഹിച്ചു. എൽ ഡി എഫ് നേതാക്കളായ ടി കൃഷ്ണൻ, വി രാജൻ, എം അനന്ത നമ്പ്യാർ, ടി കെ രാജൻ, വി കെ രാജൻ, അസീസ് കടപ്പുറം, സുബൈർ പടപ്പ്, സിജി മാത്യു, അനിഫ് കടപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡിന് പുറമെ മഞ്ചേശ്വരം, ഹൊസ്ദുർഗ്, വെള്ളരിക്കുണ്ട് എന്നീ താലൂക്ക് ഓഫീസുകളിലേക്കും മാർച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ ജനപ്രിയ പരിപാടികൾക്ക് ബഹുജനങ്ങളുടെ വമ്പിച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് മന്ത്രി കെ സി ജോസഫ്. ബിരുക്കളം സാവി സ്നേഹാലയ സ്പെഷ്യൽ സ്കൂൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിരുക്കുളം ലിറ്റിൽ ഫ്ലവർ ഇടവകയിലുള്ള നവീനാരം കോൺവെന്റിനോട് അനുബന്ധിച്ച മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സാവി സ്നേഹാലയ സ്പെഷ്യൽ സ്കൂൾ. സ്കൂളിന്റെ വെഞ്ചരിപ്പ് കർമ്മം തലശ്ശേരി അതിരൂപതാധികാരി ജനറൽ മോൺ എബ്രഹാം പേക്കാട്ട് കഴിഞ്ഞ ദിവസം നിർവഹിച്ചു. വെഞ്ചരിപ്പിന് ശേഷം നടന്ന ചടങ്ങിലാണ് സാവി സ്നേഹാലയ സ്പെഷ്യൽ സ്കൂൾ മന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തത്. ഭിന്നശേഷിയുള്ളവരായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായ പരിചരണയും പ്രത്യേകമായ സംരക്ഷണവും അവരുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ നടപടിയും സ്വീകരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെയും ഗവൺമെന്റ് തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. തീർച്ചയായും ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള നിരവധി സ്ഥാപനങ്ങൾ സത്യത്തിൽ അവർ ചെയ്യുന്നത് ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ്. മോൺ എബ്രഹാം പോണാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി ബാലകൃഷ്ണൻ, വെള്ളരിക്കുണ്ട് ഫെറോണ വികാരി റവറന്റ് ഫാദർ ആന്റണി തെക്കേമുറി, കിനാനൂർ കരുതല പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലക്ഷ്മണൻ, രവി കോഹിനൂർ ഫാദർ വർഗീസ് മണ്ണാപ്പറമ്പിൽ, അഡ്വക്കേറ്റ് കെ കെ നാരായണൻ, ചിത്രലേഖ മനോജ് തോമസ്, സി എം ഇബ്രാഹിം, എം കുഞ്ഞുമാണി എന്നിവർ സംസാരിച്ചു. പ്രൊവിഷ്യൽ സുപ്പീരിയർ ഡെയ്സി കച്ചമ്പള്ളി സ്വാഗതവും സ്കൂൾ മാനേജർ ആനിഷ് പറമ്പി നന്ദിയും പറഞ്ഞു. അഡ്വക്കേറ്റ് കെ പുരുഷോത്തമന്റെ ജീവചരിത്ര പുസ്തകം പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പ്രകാശനം ചെയ്തു. അതിയാമ്പൂർ പാർക്കോ ക്ലബിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് പുസ്തകം തയ്യാറാക്കിയത്. അഡ്വക്കേറ്റ് കെ പുരുഷോത്തമന്റെ ജീവചരിത്ര ഗ്രന്ഥമായ അഡ്വക്കേറ്റ് കെ പുരുഷോത്തമൻ ജീവിതം ഓർമ്മ പഠനം എന്ന പുസ്തകമാണ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പ്രകാശനം ചെയ്തത്. അതിയാമ്പൂർ പാർക്കോ ക്ലബിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പുസ്തകം തയ്യാറാക്കിയത്. സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ നാരായണൻ പുസ്തകം ഏറ്റുവാങ്ങി. വലിയ സൗഹൃദം സ്ഥാപിക്കപ്പെട്ടത് സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളുടെ മോചനമെന്ന മഹത്തായ സ്വപ്നം നെഞ്ചിലേറ്റിക്കൊണ്ട് ആണ് ഇത്തരത്തിൽ പുരുഷത്വവും വക്കീലുമായി ഇണങ്ങാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. വല്ലപ്പോഴുമാണ് കാസർഗോട്ട് വരാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുള്ളതെങ്കിലും വരുമ്പോഴെല്ലാം പുരുഷോത്തമൻ വക്കീലിനെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിനും സമാനമായ ഒരു വികാരമായിരുന്നു എന്നോട് ഉണ്ടായിരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. സി പി എം ജില്ലാ സെക്രട്ടറി കെ പി സതീഷ് ചന്ദ്രൻ കെ പുരുഷോത്തമന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ചടങ്ങിൽ ഏരിയ സെക്രട്ടറി എം പൊക്കുളൻ അധ്യക്ഷനായി. ഡോക്ടർ വി പി പി മുസ്തഫ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുതുമ എം എൽ എ കെ കുഞ്ഞിരാമൻ, കെ കാർത്തിയായണി, അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, നെല്ലിക്കാട്ട് കുഞ്ഞമ്പു, പി ലീല, ബി രാജൻ, എം കുഞ്ഞമ്പു പൊതുവാൾ, കെ വി രതീഷ്, പി കുഞ്ഞകൃഷ്ണൻ, വേണു കോടോത്ത്, ബൈജു അതിയാമ്പൂർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സി ബാലൻ സ്വാഗതം പറഞ്ഞു. മേലടുക്കം പ്രദേശത്ത് 11 കെ വി വൈദ്യുതി ലൈൻ മാറ്റാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. വൈദ്യുതി ലൈൻ മാറ്റാൻ ഭൂവുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ലൈൻ മാറ്റി സ്ഥാപിക്കാൻ ഉത്തരവിട്ടത്. ഉദയംകുന്ന് ട്രാൻസ്ഫോർമറിൽ നിന്നും പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാനുള്ള കെ എസ് ഇ ബി അധികൃതരുടെ നീക്കം മേലടുക്കത്ത് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. മേലടുക്കം റോഡിനോട് ചേർന്ന് 11 കെ വി ലൈൻ മാറ്റി സ്ഥാപിക്കാനുള്ള നീക്കമാണ് തടഞ്ഞത്. ജില്ലാ കലക്ടറുടെ ഉത്തരവും ഹൈക്കോടതി ഉത്തരവും നേടിയ ഭൂവുടമകൾ വൈദ്യുതി കമ്പികൾ മാറ്റി സ്ഥാപിക്കാൻ നൽകിയ അപേക്ഷയെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ വീണ്ടും രംഗത്ത് വന്നത്. പോലീസ് സംരക്ഷണത്തോടെ എത്തിയ ഉദ്യോഗസ്ഥർ 3 മണിക്കൂറോളം കാത്തുനിന്നെങ്കിലും ലൈൻ മാറ്റാനായില്ല. ഇടുങ്ങിയ റോഡിൽ പോസ്റ്റുകൾ സ്ഥാപിച്ച് ലൈൻ വലിക്കുന്നത് അനുവദിക്കാനാവില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ലൈൻ മാറ്റി സ്ഥാപിക്കാൻ മറ്റു വഴികൾ തേടണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതേസമയം ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് തങ്ങൾ വൈദ്യുതി കമ്പികൾ മാറ്റുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നത് തടഞ്ഞാൽ കോർട്ടലക്ഷ്യം നേരിടേണ്ടി വരുമെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു.
ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. പുല്ലൂർ ഉദയനഗർ ഹൈസ്കൂൾ സുവർണ ജൂബിലി വാർഷികാഘോഷത്തിന് സമാപനം. പ്രാണവായുവിന് വില കൊടുക്കേണ്ട കാലം വരുമെന്ന് ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്. പുല്ലൂർ ഉദയനഗർ ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ സമാപിച്ചു. സമാപനത്തിന്റെ ഭാഗമായി ഗുരുവന്ദനം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, സാംസ്കാരിക സമ്മേളനം, സുവനീർ പ്രകാശനം തുടങ്ങിയ പരിപാടികളും നടന്നു. 51 വനിതകൾ അവതരിപ്പിച്ച തിരുവാതിരയും അരങ്ങേറി. സാംസ്കാരിക സമ്മേളനം കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. കഥാകൃത്ത് ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഇലകൾ മരത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന സുവനീർ പ്രകാശനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനു ഗംഗാധരൻ, ടി വി കരിയൻ, വിനോദ് കുമാർ പള്ളയിൽ വീട്, വി നാരായണൻ മാസ്റ്റർ, എം ശൈലജ, കവി ദിവാകരൻ വിഷ്ണുമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. പി ടി എ പ്രസിഡന്റ് എം വി പത്മനാഭൻ സ്വാഗതവും ഹെഡ് മാസ്റ്റർ ബെന്നി ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കാസർഗോഡ് ആപ്പിസ് കിഡ്നി ക്ലിനിക്കിൽ കിഡ്നി ചെക്കപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. മംഗലാപുരത്തെ നെഫ്രോ യൂറോളജി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് കിഡ്നി ചെക്കപ്പ് ക്യാമ്പയിൻ നടക്കുന്നത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന കിഡ്നി ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പാണ് കാസർഗോഡ് ബാങ്ക് റോഡിലെ ആപ്പീസ് കിഡ്നി ക്ലിനിക്കിൽ ആരംഭിച്ചത്. കാസർഗോഡ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ കെ മൊയ്തീൻ കുഞ്ഞി പ്രൗഢമായ ചടങ്ങിൽ കിഡ്നി ചെക്കപ്പ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകനായ കെ കെ രവീന്ദ്രൻ, ആപ്പീസ് കിഡ്നി മാനേജിംഗ് ഡയറക്ടർ അബു യാസർ, കാസർഗോഡ് നഗരസഭാ കൗൺസിലർമാരായ അശ്വിനി, സന്ധ്യാ മല്യ, മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ കെ നാഗേഷ് ഷെട്ടി, യൂത്ത് വിങ് പ്രസിഡന്റ് കെ കെ ശശിധരൻ എന്നിവർ സംസാരിച്ചു. മാർച്ച് 12 വേൾഡ് കിഡ്നി ദിനത്തിന്റെ മുന്നോടിയായാണ് എല്ലാവർക്കും കിഡ്നി ആരോഗ്യം എന്ന ലക്ഷ്യം മുൻനിർത്തി കിഡ്നി ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പയിൻ നടത്തുന്നത്. രക്തപരിശോധന, മൂത്രപരിശോധന, കിഡ്നി സ്കാൻ, ഡോക്ടറുടെ പരിശോധന ഉൾപ്പെടെ 1000 രൂപയുടെ ചെക്കപ്പ് പാക്കേജ് കിഡ്നി ചെക്കപ്പ് ക്യാമ്പിൽ വെറും 500 രൂപയ്ക്ക് ലഭ്യമാകും. കിഡ്നി ചെക്കപ്പ് ക്യാമ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും 0499422311 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കുന്നുമ്മൽ റെഡ് സ്റ്റാർ ക്ലബ് മാർച്ച് 22 വോളിബോൾ മത്സരം സംഘടിപ്പിക്കുന്നു. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കോട്ടച്ചേരി കുന്നുമല്ലിലെ റെഡ് സ്റ്റാർ ക്ലബിന്റെ പ്രവർത്തനം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായി വോളിബോൾ മത്സരം സംഘടിപ്പിക്കുന്നു. അഡ്വക്കേറ്റ് കെ പുരുഷോത്തമൻ, സി കേളുനായർ എന്നിവരുടെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന വോളിബോൾ മത്സരത്തിന് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഐശ്വര്യത്തിൻ്റെ കാലത്ത് ആരംഭിച്ച പല സ്ഥാപനങ്ങളും വീട്ടുതൊഴിലാളി മേഖല നേരിടുന്ന പ്രയാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് അതിജീവിക്കാൻ കഴിയും. വീട്ടുതൊഴിലാളികൾ ഒരുപാട് വലിയ സംഭാവന ഉണ്ട്. അവർ കലാകായിക രംഗത്ത് നല്ല നിലയിലുള്ള സംഭാവനകൾ നേടുന്നു. അവർ നല്ല നിലയിൽ പ്രവർത്തിച്ചപ്പോൾ സ്വന്തമായിട്ട് ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നോർത്ത് കോട്ടച്ചേരിയിൽ ദിനേശ് മുണി, ദിനേശ് ലൈബ്രറി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വി വി ചന്ദ്രൻ അധ്യക്ഷനായി. എ കെ നാരായണൻ, ഗംഗാ രാധാകൃഷ്ണൻ, അസൻ മാസ്റ്റർ, എം വി രാഘവൻ, കരുണാകരൻ മാസ്റ്റർ, രാഗം രാജു, ജയൻ മാസ്റ്റർ, കെ വി കുഞ്ഞമ്പു, അഡ്വക്കേറ്റ് സുധീർ, ബി എ കൃഷ്ണൻ, നാസർ കുളവയൽ, ഇ മുഹമ്മദ് കുഞ്ഞി, ബാലൻ വെള്ളിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കെ വി വിശ്വനാഥൻ സ്വാഗതവും സേതു കുന്നുമ്മൽ നന്ദിയും പറഞ്ഞു. സഹകരണ മേഖല ശക്തിപ്പെടുന്നതിലൂടെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്കാകെ ഉന്നതിക്കും നേട്ടത്തിനും വകയുണ്ടെന്ന് മുൻ മന്ത്രി എം എം ഹസൻ നീലേശ്വരത്ത് പറഞ്ഞു. ജനങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടി നിന്ന് കരുത്തേകാൻ സഹകരണ സംഘങ്ങൾക്ക് കഴിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നീലേശ്വരം തളിയിൽ ക്ഷേത്രത്തിന് കിഴക്ക് വശത്തായാണ് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്. മുൻ മന്ത്രി എം എം ഹസൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. സി എൻ കെ ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘമാണിത് എന്നെനിക്കറിയാം. ഞാൻ ഹൗസിംഗ് ഫെഡറേഷനിൽ മത്സരിക്കുന്ന അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെയാണ് വന്ന് കണ്ടത്. അന്ന് വാസ്തവത്തിൽ എല്ലാ പ്രോത്സാഹനവും വന്ന് ഹൗസിംഗ് സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അദ്ദേഹം നൽകിയത് ഞാൻ ഓർമ്മിക്കുന്നു. കേരളത്തിലെ സഹകരണ മേഖലയിൽ പാർപ്പിട പ്രശ്നം പരിഹരിക്കാൻ വളരെ കൃത്യർഹമായ സേവനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഹൗസിംഗ് ഫെഡറേഷനും അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന
പ്രാഥമിക ഹൗസിംഗ് സഹകരണ സംഘം. ഹൗസ് ഫെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ വി ഗൗരി മുഖ്യാതിഥിയായിരുന്നു. പി സി രാമൻ, എം വിജയൻ, അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ, എം അസിനാർ, കെ സജീവ് കർത്ത, പി നളിനി, എം രാധാകൃഷ്ണൻ നായർ, ടി വി കോരൻ, പി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പി കുഞ്ഞപ്പൻ നായർ സ്വാഗതവും എം വി പത്മനാഭൻ നന്ദിയും പറഞ്ഞു. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച തിരുവാതിര കളി ശ്രദ്ധേയമായി. കോട്ടച്ചേരി കാഴ്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തിരുവാതിര സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് ആസ്വാദകരുടെ മുമ്പിൽ ചുവടും താളവും ഒപ്പിച്ച് തിരുവാതിര കളി അരങ്ങേറി. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തിന്റെ തിരുമുറ്റത്ത് കോട്ടച്ചേരി കാഴ്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തിരുവാതിര വേറിട്ട അനുഭവമായി. നൃത്താധ്യാപിക ദീപയുടെ ശിക്ഷണത്തിൽ 64 വനിതകളാണ് തിരുവാതിര അവതരിപ്പിക്കാനെത്തിയത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള കലാകാരികളുടെ നൃത്തം നവ്യാനുഭവമായി. കാലിക്കടവിൽ ഏപ്രിലിൽ സംഘടിപ്പിക്കുന്ന ബ്ലോക്ക് വികസനോത്സവത്തിന് സംഘാടക സമിതിയായി. പരിപാടി വിജയിപ്പിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. ഇവിടെ 3 വർഷം കഴിഞ്ഞ് ഒട്ടേറെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പദ്ധതികൾ പരിപാടികളാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. 10 ദിവസത്തിനിടയിൽ നിരവധി സെമിനാറുകളും കാര്യങ്ങളും വരികയാണ്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് വികസനോത്സവം സംഘടിപ്പിക്കുന്നത്. കാർഷിക, വ്യാവസായിക, ആരോഗ്യ മേഖലകളുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങൾ, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ വികസനോത്സവ ഭാഗമായി നടക്കും. സ്നേഹപഥം, സഞ്ചരിക്കുന്ന ആശുപത്രി, സ്നേഹസ്പർശം, മാതൃശിശു ആരോഗ്യ പദ്ധതി എന്നിവയുടെ വിജയത്തിന് പിന്നാലെയാണ് ബ്ലോക്കിന് കീഴിലെ 6 പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തി വികസനോത്സവം സംഘടിപ്പിക്കുന്നത്. April 20 മുതൽ 30 വരെ കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിൽ നടക്കുന്ന പരിപാടിയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. പി കരുണാകരനും ബി ഉദ്ഘാടനം ചെയ്തു. കെ കുഞ്ഞിരാമൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശമളാദേവി, ജില്ലാ പഞ്ചായത്ത് അംഗം പി ജനാർദ്ദനൻ, നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ വി ഗൗരി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ AV രമണി, എം ബാലകൃഷ്ണൻ, സി കാർത്തിയായണി, സി കുഞ്ഞികൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി കുഞ്ഞികൃഷ്ണൻ, രവീന്ദ്രൻ മാണിയാട്ട്, VK രവീന്ദ്രൻ, MV കോമൻ നമ്പ്യാർ, നിഷാം പട്ടേൽ, PV ഗോവിന്ദൻ, ചന്ദേര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK പൂക്കോയ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദൻ പ്രവർത്തന പദ്ധതി വിശദീകരിച്ചു. ക്രൂഡ് ഓയിൽ വില കുത്തനെ താഴ്ന്നിട്ടും ഇന്ധനവില കുറയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് ഫെഡറേഷൻ CITU നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളികൾ ധർണ നടത്തി. ഇന്ധനവില കുറയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് ഫെഡറേഷൻ CITU നേതൃത്വത്തിൽ ജില്ലയിലെ 4 കേന്ദ്രങ്ങളിൽ മോട്ടോർ തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും നടന്ന ധർണ ഫെഡറേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഗവൺമെന്റ് ഭരണം നടത്തുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്തെ എല്ലാ സാധനങ്ങളെയും വിലക്കയറ്റം ഉണ്ടാകുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിലവാരവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. കടത്തുകൂലി കൂടുമ്പോൾ ലോറിയുടെ വാടക കൂടും, ഡീസലിനും പെട്രോളിനും കൂടുമ്പോൾ കടത്തുകൂലി കൂടും, യാത്രാക്കൂലി കൂടും, റെയിൽവേ കൂലി കൂടും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തെത്തുന്ന എല്ലാ സാധനത്തിന്റെയും വില കൂട്ടാൻ കച്ചവടക്കാർ നിർബന്ധിക്കപ്പെടും. അതാണ് എണ്ണവരെയും രാജ്യത്തെ ജനജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഗിരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കെ ഭാസ്കരൻ, കെ ഭുജംഗശെട്ടി, KV ലക്ഷ്മണൻ, കെ കമലാക്ഷൻ, KP പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡിന് പുറമെ തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, നീലേശ്വരം എന്നിവിടങ്ങളിലും മാർച്ചും ധർണയും നടത്തി. പട്ടാക്കൽ മുത്തപ്പൻ മടപ്പുരയിൽ തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. മടപ്പുര കമ്മിറ്റി സെക്രട്ടറി VV ഉമേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ PV ബാലകൃഷ്ണൻ, NV പവിത്രൻ, TV കർത്തൂഞ്ഞി, KV കൃഷ്ണൻ, കൌൺസിലർ KV കൃഷ്ണൻ, AV രവി തുടങ്ങിയവർ സംബന്ധിച്ചു. AV കുമാരൻ സ്വാഗതവും രൂപേഷ് കുമാർ നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് റെയിൽവേ മുത്തപ്പൻ പുനഃപ്രതിഷ്ഠ തിരുവപ്പന മഹോത്സവം March 18-19 നടക്കും. ഫണ്ട് ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് റെയിൽവേ മുത്തപ്പൻ പുനഃപ്രതിഷ്ഠ തിരുവപ്പന വെള്ളാട്ട മഹോത്സവം March 18-19 നടക്കും. ആദ്യ ഫണ്ട് ശേഖരണ ഉദ്ഘാടനം നടന്നു. ചടങ്ങിൽ ജാനകി, രാജഗോപാൽ, ബാബു കോവൽ, ശിവരാജ്, വിട്ടൽ നായിക്, ശിവദത്ത്, ചന്ദ്രൻ കാർഡ് വളപ്പ്, CV സുധാകരൻ, രവി കോവൽ,
കെ പത്മനാഭൻ, ദാമു ആവിക്കര, എം ടി കൃഷ്ണകുമാർ തുടങ്ങിയവരിൽ നിന്നും ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങുകയുണ്ടായി. മടപ്പുരയിലെ മടയൻ രവി മടയൻ ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് ഭക്തനിർഭരമായ സമാപനം. ആയിരങ്ങളെ സാക്ഷിയാക്കി തേങ്ങയേറ് നടന്നു. നാല് ദിനങ്ങളിലായി കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് നടന്ന കളിയാട്ട മഹോത്സവത്തിന് സമാപനം. സമാപന ദിവസം വിഷ്ണുമൂർത്തി പുല്ലൂർണം തെയ്യങ്ങൾ കെട്ടിയാടി. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കളിയാട്ടത്തിൽ പങ്കെടുക്കാനെത്തിയത്. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ തേങ്ങയേറും നടന്നു. അന്നദാനവും ഒരുക്കിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രി കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് എൽ ഡി എഫ് പ്രക്ഷോഭം തുടങ്ങി. കാഞ്ഞങ്ങാട്ട് എൽ ഡി എഫ് പ്രവർത്തകർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സർക്കാരിന്റെ ജനകീയ പദ്ധതികൾക്ക് പിന്തുണ വർദ്ധിച്ചതായി മന്ത്രി കെ സി ജോസഫ്. വിരിക്കുളം സ്നേഹാലയ സ്പെഷ്യൽ സ്കൂൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് കെ പുരുഷോത്തമൻ ജീവിതം ഓർമ്മ പഠനം പുസ്തക പ്രകാശനം പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പ്രകാശനം ചെയ്തു. മേലടുക്കം പ്രദേശത്ത് വൈദ്യുതി ലൈൻ മാറ്റുന്നത് നാട്ടുകാർ വീണ്ടും തടഞ്ഞു. പുല്ലൂർ ഉദയനഗർ ഹൈസ്കൂൾ വാർഷികാഘോഷത്തിന് സമാപനം. കാഞ്ഞങ്ങാട് റെയിൽവേ ശ്രീ മുത്തപ്പൻ മടപ്പുര പുനഃപ്രതിഷ്ഠ തിരുവപ്പന മഹോത്സവം മാർച്ച് 18 തുടങ്ങും. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് ഭക്തനിർഭരമായ സമാപനം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.